കണ്ണൂർ ജില്ലയിലെ മക്കള് പരിശുദ്ധ റമളാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയാൻ പോവുകയാ. തറാവീന്റെ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു മോനെ? എന്റെ പെണ്ണുകളെ, പാതിരാ സമയത്ത് എത്ര നേരത്താ ഈ റമളാനിന്റെ ഈ പ്രഭാത ദിവസങ്ങളില്, ഈ പ്രധാന ദിവസങ്ങളിൽ നിങ്ങൾ കുറക്കമൊടിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞത്? ആദ്യ ദിവസം ഖുർആൻ നിവർത്തി വെച്ച ആവേശം ഇപ്പൊ കിട്ടുന്നുണ്ടോ? അല്ലാഹുമ്മ ജഅൽ ഹാദസ് ശഹ്റ ശരീഫൽ അലീമ റമളാ. പടച്ചവരെ, ഈ റമളാ മാസത്തെ ഷാഹിദ ലനാ എന്നെ ബഹുമാനിച്ചവനാണ് റബ്ബേ, എന്നെ സ്നേഹിച്ചവനാണ് റബ്ബേ, എന്നെ ആദരിച്ചവനാണ് റബ്ബേ. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു തആല അൻഹു കുറേയേറെ യാത്ര ചെയ്ത മഹാനുഭാവനാണ്. ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് ആരിഫീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ ഒറ്റക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. വചന വിധനമായ വഴിത്താരകളിലൂടെ, വനാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുന്നതിനിടയിൽ അദ്ദേഹമാണ് അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു എന്ന് ആർക്കും അറിയാത്ത രീതിയിലുള്ള കോലവും രൂപവും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ ഒരു പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ സാധുവായ മുത്തഖിയായ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ, കാണുമ്പോൾ വളരെ സൂഫിയായ മനുഷ്യനാണ് അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ നടത്തി തരണം. എന്താണ് ആഗ്രഹം? എൻ്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വരണം. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വരാം. സാധുവായ മനുഷ്യൻ, കണ്ടാൽ മുത്തഖിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു തആല അൻഹു ഈ സാധുവായ മനുഷ്യന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ റൊട്ടി കച്ചവടമാണ്. വീട്ടിലിരുന്ന് മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി രാത്രിയും പകലുമായി അത് കച്ചവടം ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. കച്ചവടം ഹലാലാണ്. അദ്ദേഹം അങ്ങനെ സൂഫിയായ സോലിഹായ ഒരു മനുഷ്യനാണ്. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാൻ എന്റെ കൂടെ ചെന്നു. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു വിശ്രമത്തിലാണ്. ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ റൊട്ടി ഇങ്ങനെ കുഴക്കുകയാണ്. റൊട്ടി ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ആ മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാവിലും ചുണ്ടിലൊക്കെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തിന്റെ മുഖത്തിലൊക്കെ ശ്രദ്ധിച്ചു. അല്ലാഹുവേ, ഞാൻ വന്നിരിക്കുന്ന വീട് വല്ലാത്തൊരു വീടാണല്ലോ, ഒരു റെസ്റ്റ് കൊടുക്കണില്ല നാവിന്. നമ്മളൊക്കെ റൊട്ടി, ഈ കുഞ്ഞിപ്പത്തിരി മറ്റേ പത്തിരിയൊക്കെ ഉണ്ടല്ലോ കണ്ണൂർ, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര കല്യാണം മുടങ്ങുന്നുണ്ടാവും. പത്ത് പത്തിരി ഇങ്ങനെ പൊരിയുമ്പോൾ എത്ര കല്യാണം മുരിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹുവേ, എത്ര നോമ്പ് പാത്തിലായിട്ടുണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ പ്രിയപ്പെട്ട സാധുവായ മനുഷ്യന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ചൊല്ലാൻ കാരണം എന്താണ്? ആ പാവപ്പെട്ട മനുഷ്യൻ പറയാണ് അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹുവിനോട്, എനിക്ക് അള്ളാഹുവിൻ്റെ ലോകത്ത് കൊണ്ടുപോകാനൊന്നുമില്ല, ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്, ഇബാദത്ത് കുറവാണ്, അമൽ കുറവാണ്, അതുകൊണ്ട് ഈ റൊട്ടി വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കുറേ കാര്യങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ദിക്ർ ചൊല്ലും. എനിക്ക് ഇസ്തിഗ്ഫാർ വലിയ ഇഷ്ടമാണ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം വലിയ ഇഷ്ടമാണ്, അത് ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മഹാനായ അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നിരന്തരം അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലുന്ന മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. നിങ്ങൾ ഇന്ന് വരെ അള്ളാഹുവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തി തന്നിട്ടുണ്ടാവും. ഒരെണ്ണം പോലും പടച്ചവന് തട്ടിക്കളയാൻ കഴിയില്ല, കാരണം അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ് അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തന്നിട്ടുണ്ട്, ഒരെണ്ണം ബാക്കിയാണ് തങ്ങളെ, ഒരെണ്ണം ബാക്കിയാണ്. മഹാനായ അഹമ്മദ് ബിൻ ഹംബർ റളിയല്ലാഹു വേദനയോടെ ബേജാറോടെ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഇതുവരെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നടത്തിത്തന്ന പ്രാർത്ഥനയുടെ മുന്നിലേക്ക് ഇറക്കിത്തന്ന പടച്ചതമ്പുരാൻ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരാഗ്രഹം മാത്രം മാറ്റിവെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ ആഗ്രഹമേതാണെന്ന് എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുകയാണ്,
ഞാൻ എന്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹത്തോടെ കൊതിയോടെ അള്ളാഹുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വാത്വികനായ ആലിമായ സൂഫിയായ അറിവുകൊണ്ട് അത്ഭുതം തീർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ എനിക്കൊന്ന് കാണിച്ചു തരണമല്ലോ. എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പടച്ചവരോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മരണത്തിന് മുമ്പ് പണ്ഡിതനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണമെന്നത് എന്റെ ജീവിതത്തിന്റെ അതിയായ ആഗ്രഹമാണെന്ന് പറയുമ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ റൊട്ടിക്കച്ചവടക്കാർ എന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എന്തേ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാ, പള്ളിയിൽ ഒരു മുസാഫിറായി നിസ്കരിക്കാൻ വന്നിട്ട് നിന്റെ വിരൽ തുമ്പ് പിടിച്ചിട്ട് നിന്റെ ചെറ്റക്കൂരയ്ക്കകത്തേക്ക് ഭക്ഷണം കടിക്കാമെന്ന് ഈ മുസാഫിർ ആരും അറിയുമോ? അസ്തഗ്ഫിറുല്ലാഹ് അലീമിന്റെ വലിപ്പത്തെ ബറക്കത്തിനെ മഹാന്മത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാ, ഞാനാണ് നിന്റെ ജീവിതത്തിൽ നീ കാണാൻ ആഗ്രഹിച്ചു പോയ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു പോയെങ്കിൽ മൗവഞ്ചേരിയിലെ വിശുദ്ധമായ കെഎസ്എഫിന്റെ കാരുണ്യത്തിന്റെ ഹൃദയത്തിന്റെ കസേരയിൽ ഈ നസീഹത്ത് ശ്രവിക്കാമെന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാ, വെറുതെ നാവുകൊണ്ട് അതര വ്യായാമം നടത്തിയാ പോരാ, തസ്ബീഹുമാല കയ്യിൽ വെച്ചിട്ട് 10,000 എണ്ണം തീർക്കാൻ വേണ്ടി ചൊല്ലി തീർത്താ പോരാ. ഹൃദയം കിടുങ്ങട്ടെ, കണ്ണു നിറയട്ടെ, തലച്ചോറ് ചൂട് പിടിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ് എന്നും മനസ്സറിഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് മാറാത്ത വിഷയങ്ങളില്ല. ഖുർആനിലും ഹദീസിലും സൂറത്ത് നൂഹ് പറയുന്നുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം, മഴയില്ലാത്തവർക്ക് മഴ കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഒരു തെറ്റ് ചെയ്തവർ അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് പറയാൻ അവർക്ക് പറയാൻ വെച്ചിരിക്കുന്ന ഒരു സാധനമൊന്നും അല്ലത്. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ് ഫിൽ യൗമി മിഅത്ത മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓർത്തു നോക്കിയ ഒരു ദിവസം 100 പ്രാവശ്യം ആരംഭ റസൂൽ ചൊല്ലുന്നത് തെറ്റ് ചെയ്തിട്ടാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്തിട്ടാണോ? അല്ല, വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് കിട്ടുക അതങ്ങനെ തസ്ബീഹ് എടുത്ത അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനല്ല. മനസ്സങ്ങോട്ട് അറിയട്ടെ, ലക്ഷക്കണക്കിന് എണ്ണം തീർക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് സാന്നിധ്യത്തിൽ, ഹൃദയ സാന്നിധ്യത്തിൽ അങ്ങോട്ട് ചൊല്ലണം. ഓരോ ദിക്കറും ഹൃദയം അങ്ങനെ അറിയണം, അതിൻ്റെ ഒരു ഒരു ഇടിപ്പ് നെഞ്ചിലുണ്ടാവണം, അങ്ങനെ ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞ് 31 സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര സിമ്പിളായിട്ട് ചൊല്ലി അങ്ങനെ. ഇത് കൂലി കിട്ടണ്ടേ? അതുവരെ ഒരു തിരക്കുമില്ല മനുഷ്യന്. സുബ്ഹാനല്ലാഹ് തുടങ്ങിയ തിരക്ക്, സുബ്ഹാനല്ലാഹ് അത് മാത്രം എന്താ 33 സെക്കൻഡ് കൊണ്ട് തീർക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിരിക്കണം? നിങ്ങൾ ആരെങ്കിലും സമാധാനത്തിൽ, അപ്പൊ നിങ്ങൾ പറയും ഉസ്താരം നമ്മൾ സമാധാനത്തിൽ ചൊല്ലിയാൽ മുസ്ലിയാരി ദുആ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. ആ മുസ്ലിയാരി പൊയ്ക്കോട്ടെ, അപ്പൊ തന്നെ ചൊല്ലണമെന്നില്ല, മുസ്ലിയാരി പോട്ട് ഇങ്ങനെ ചൊല്ലാലോ. നിങ്ങൾ അതിന് എല്ലാം കൂടെ മുസ്ലിയാരെ വണ്ടിയിലിട്ട് എടുത്ത് വെക്കരുത്. മുസ്ലിയാരി ദുആ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചൊല്ലിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എല്ലാം പള്ളിയിലെ ഖത്തീബിന്റെ മണ്ടയിലും കമ്മിറ്റിക്കാരെ മണ്ടയിലും വെക്കരുത്. പരലോകത്ത് ആരും ആരെയും ചാരി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാവകാശം ചൊല്ലിയാൽ മതി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയേ വെറുതെ സ്വർഗത്തിൽ പോയാ പോരെ റസൂലേ, എങ്ങനെയെങ്കിലും അല്ലാഹുവിന്റെ സ്വർഗത്തിലൊന്ന് കടന്നാ പറ്റൂല നബിയേ, അവസാനത്തെ സഫിലൊന്ന് സ്വർഗത്തിൽ നിന്നാ പറ്റൂല നബിയേ, എനിക്ക് ഒന്നാമത്തെ സഫിൽ നിൽക്കണം റസൂലേ, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ? സ്വർഗത്തിന്റെ അവസാനത്തെ ആളെങ്കിലും ആക്കണമെന്ന് ഞാൻ നിങ്ങളും എല്ലാവരോട് ദുആ ചെയ്യുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് സ്വർഗത്തിന്റെ ഒന്നാമത്തെ സഫിൽ നിൽക്കണം ഹബീബേ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മുദാവമത്തി ദിക്രില്ലാഹ്,
അല്ലാഹുവിന്റെ ദിക്റിൽ നിത്യമാകണം അലിയേ, അല്ലാഹുവിന്റെ ദിക്റിൽ നിത്യമാകണം അലിയേ. നിരന്തരം ആ ദിക്റിന്റെ നനവ് നിന്റെ നാവിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗലോകത്തിന്റെ ഒന്നാമത്തെ ദർജയിൽ നിനക്കിരിക്കാൻ കഴിയുമെന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ പറയുമ്പോ സഹജാരിയുടെ കണ്ണൂർ ജില്ലയിലെ പ്രഭാഷണത്തിന് വന്ന സഹോദരിമാരോട് പറയുകയാ, നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ, നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ, ഇതൊരു പ്രാക്ടീസിന്റെ മാസമാകട്ടെ, വരാൻ പോകുന്ന 11 മാസക്കാലം നിന്റെ നാവുകൊണ്ട് ഈബത്ത് പറയാത്ത, നിന്റെ നാവുകൊണ്ട് കല്യാണം മുടക്കാത്ത, നിന്റെ നാവുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്ത, സങ്കടപ്പെടുത്താത്ത, നൊമ്പരപ്പെടുത്താത്ത ഒരു അതറുള്ള നാവായി മാറാനും എന്റെ പ്രിയപ്പെട്ടവരെ റമളാനിലൂടെ ത്യാഗം ചെയ്ത് തുടങ്ങി വെക്ക. 100,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ റഹ്മത്തിന്റെ പൊത്തിന് ഞാൻ യാത്രയാക്കൂല. 100,000 ഇസ്തിഗ്ഫാർ ചൊല്ലാതെ മഗ്ഫിറത്തിന്റെ പൊത്തിന് ഞാൻ യാത്രയാക്കൂല. 100,000 സ്വലാത്ത് ചൊല്ലാതെ റഹ്മത്തിന്റെ പൊത്തിന് ഞാൻ പറഞ്ഞു വിടൂല. അങ്ങനെ തീരുമാനമെടുക്കു സഹോദരങ്ങളെ. ആ തീരുമാനം നിന്റെ നാവിന്റെ എനർജിയാണ്, ആ തീരുമാനം നിന്റെ ഈമാനിന്റെ പവറാണ്, ആ തീരുമാനം നിന്റെ തഖ്വയുടെ ഗമയാണ്, ആ തീരുമാനമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാക്കാനുള്ളത്. അല്ലാഹുവെ പടച്ചവനെ, അതിലൂടെ നാവിനെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹ് കൊളുത്തി വെച്ചിരിക്കുന്ന ആത്മാവ് പ്രകാശിക്കുന്നത്. ആത്മാവിന്റെ പ്രകാശം കൂടണമോ, ദിക്റു ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, നാവുകൊണ്ട് ഇങ്ങനെ പ്രകാശത്തിന്റെ ധമനികളെ ഹൃദയത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുക. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ലോകത്ത് വലിയ പരാജയമാണ്. ആരെങ്കിലും ആയുസ് കൊണ്ട് കളിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെങ്കിലും അല്ലാഹു തന്ന ആയുസ് കൊണ്ട് കളിച്ചാൽ, കണ്ണൂർ ജില്ലയിലെ മക്കളെ, പരിശുദ്ധ റമളാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയാൻ പോവുകയാ, തറാവീഹിന്റെ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു മോനെ? എന്റെ പെങ്ങളെ, പാതിരാ സമയത്ത് എത്ര നേരത്തായി റമളാനിന്റെ ഈ പ്രഭാത ദിവസങ്ങളില്, ഈ പ്രധാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കമൊടിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞത്? ആദ്യ ദിവസം ഖുർആൻ നിവർത്തി വെച്ച ആവേശം. കണ്ണൂർ ജില്ലയിലെ മക്കളെ, പരിശുദ്ധ റമളാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിയാൻ പോവുകയാ, തറാവീഹിന്റെ സമയത്ത് നിങ്ങൾ എവിടായിരുന്നു മോനെ? എന്റെ പെങ്ങളെ, പാതിരാ സമയത്ത് എത്ര നേരത്തായി റമളാനിന്റെ ഈ പ്രഭാത ദിവസങ്ങളില്, ഈ പ്രധാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കമൊടിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞത്? ആദ്യ ദിവസം ഖുർആൻ നിവർത്തി വെച്ച ആവേശം ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇഫ്താറിന്റെ സമയത്ത് എത്ര ഫസാറ് മീമത്തും പറഞ്ഞിട്ടാണ് വട്ടം കൂടിയിരിക്കുന്നത്? ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പടച്ചവൻ അനുഗ്രഹിച്ചതും ആയുസ്സിനെ നിങ്ങൾ കളിച്ചാൽ, നല്ല കൃഷി ചെയ്യാനുള്ള ദിവസങ്ങളെ അവൻ പാഴാക്കി കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദിക്റ് നട്ടുവെക്കാനുള്ള, ഒരു സ്വലാത്ത് നട്ടുവെക്കാനുള്ള, ഒരു ആയത്ത് ഓതി വെക്കാനുള്ള കൃഷിയിടമാണ് ദുനിയാവ്. ആയുസ് തരുമ്പോ അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ആരെങ്കിലും കൃഷിയുടെ ദിവസങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, നദിമ അയ്യാമഹസാദിഹി, നാളെ കൊയ്തെടുക്കേണ്ടുന്ന, പ്രതിഫലം വാങ്ങിയെടുക്കേണ്ടുന്ന ദിവസം അവൻ കേവിച്ചിരിക്കേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവിടെ പരാജയം നമുക്ക് വേണ്ട, അവിടെ തോൽവി നമുക്ക് വേണ്ട, അത് സഹിക്കാൻ കഴിയൂല. അല്ലാഹുമ്മ ജഅൽ ഹാദസ്സഹുറ ശരീഫൽ അലീമ റമള. പടച്ചവരെ, ഈ റമളാ മാസത്തെ ശാഹിദല്ലനാ എന്നെ ബഹുമാനിച്ചവനാണ് റബ്ബേ, എന്നെ സ്നേഹിച്ചവനാണ് റബ്ബേ, എന്നെ ആദരിച്ചവനാണ് റബ്ബേ എന്ന് റമളാൻ അല്ലാഹുവിനോട് പറയുന്ന രീതിയിൽ. അപ്പോ വളരെ ശ്രദ്ധിച്ചു വേണം റമളാനെ മുന്നോട്ട് നീക്കാൻ.